നമസ്കാരം. രണ്ട് ദിവസത്തിന് മുമ്പ് അവസാനിച്ച അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം, അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ടിപ്പുവിനെ മഹത്വവൽക്കരിക്കുന്നതായിട്ട് ചില പ്രവണതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം ടിപ്പു അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല, അവർ ഉള്ളിനുള്ളിൽ ആ ബോധമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ടാണ് മറ്റു പല രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഒക്കെ പേരുകൾ മുസ്ലിം കുട്ടികൾക്കിട്ടാലും ഒരു മുസ്ലിം കുട്ടിക്ക് പോലും ടിപ്പു എന്ന് പേരിടുന്നില്ല. ശരിയാണ്, നമ്മൾ ആലോചിക്കുമ്പോഴും ടിപ്പു എന്ന് ആർക്കും പേരിടുന്നില്ല, ഒരു കുട്ടിക്ക് ഇടുന്നില്ല. മറിച്ചു പട്ടികൾക്ക് ടിപ്പു എന്ന് പേരിടാറുണ്ട്. നമ്മളിപ്പോൾ അക്ബർ എന്നുള്ള പേര് നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ഒരുപാട് പേര് കാണും. മുഹമ്മദ് പിന്നെ പറയേണ്ട, ഒരുപാട് പേർക്ക് മുഹമ്മദ് എന്നുള്ള പേര് കാണും. പക്ഷേ ബാബറുമാരും ടിപ്പുമാരും വളരെ കുറവാണ്. ടിപ്പു ഇല്ല എന്ന് തന്നെ പറയാം. ബാബർ പിന്നെയും കാണും. പാകിസ്ഥാനിലുള്ള ചിലർക്കൊക്കെ ബാബർ എന്നൊക്കെ പേരുണ്ട്. അങ്ങനെ പലരുടെയും പേരുണ്ടെങ്കിലും ടിപ്പു എന്ന് ആർക്കും പേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. എന്നാൽ ഒരുപാട് പട്ടികൾക്ക് ടിപ്പു എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പോൾ വത്സൻ തില്ലങ്കേരി എന്ന വ്യക്തി പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് പറഞ്ഞത്, ആ ഉള്ളിനുള്ളിൽ ആ ബോധം ഇപ്പോഴും മുസ്ലിങ്ങൾക്കുള്ളതുകൊണ്ടാണ്, ടിപ്പു അത്ര നല്ലവനായിരുന്നില്ല, ടിപ്പു ഒരുപാട് അമുസ്ലിങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ളതാണ് എന്ന ബോധം ഇപ്പോഴും ഉള്ള മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടും ആ കുറ്റബോധം ഉള്ളതുകൊണ്ടും മാത്രമാണ് മക്കൾക്ക് ടിപ്പു എന്ന് പേരിടാത്തത്. അത് ചിന്തിക്കുമ്പോൾ അത് ന്യായമാണ് താനും. ഇങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയതിന് ശേഷം ഈ SDP പോലുള്ള ചില തീവ്രവാദ സംഘടനകൾക്ക് ഒരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അത്തരക്കാരുടെ മക്കൾക്ക് ഒരുപക്ഷെ ഇനി അവർ ടിപ്പു എന്ന് ബോധപൂർവം പേരിട്ടേക്കും. എന്താണ് കാരണമെന്നല്ലേ? SDP കേരളയുടെ അവർ ഒരു പോസ്റ്റിന് താഴെ വന്നൊരു കമൻറ്റ് ഞാൻ കാണിച്ചു തരാം, വായിക്കാം. അതിങ്ങനെയാണ്, മുഹമ്മദ് ഫാസിൽ എന്ന് പറഞ്ഞ ആളാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കുട്ടികൾക്കും ടിപ്പു എന്ന് പേരിടാൻ നമ്മൾ തയ്യാറാകണം. അപകർഷതാബോധം ഒഴിവാക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ എഴുത്തിൻ്റെ ശൈലിയൊക്കെ ഇതാണ്, മദ്രസ മലയാളം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയോ കാണത്തുള്ളൂ. അന്ന് ചിലർ കൊല്ലപ്പെട്ടു, അത് അവരുടെ വിധിയാണെന്ന് കാണുക. ഹിന്ദു എന്ന് പോലെയല്ല പറഞ്ഞിരിക്കുന്നത്, ഹിന്ദു എന്നാണ് പറഞ്ഞത്. ഹിന്ദു മഹാസമ്മേളനത്തിൽ ചാണക മത്സരം, ഇത് ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെയേ പറയത്തുള്ളൂ. ഹിന്ദു മഹാസമ്മേളനത്തിൽ ചാണക മത്സരം ഇക്കാര്യം പ്രസംഗിച്ചിരുന്നു. ഇനിയും ടിപ്പു എന്ന പേര് നമ്മുടെ കുട്ടികൾക്ക് ഇട്ടില്ലെങ്കിൽ ഇതുവരെ നമ്മൾ പറയുന്നത് വിശ്വസിച്ച ഹിന്ദുക്കളും നമ്മളെ സംശയിക്കാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ഇളകി തുടങ്ങി. എന്ന് തന്നെ പറയാം. വത്സൻ തില്ലങ്കേരിയുടെ ആ പ്രസംഗത്തിൽ കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ടും കൊണ്ടു. എന്തുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ടിപ്പു എന്ന് പേരിടുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചു വെച്ചത്. സംഭവം ശരിയാണ്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പു എന്ന പേരിൽ ആരുമില്ല. എന്നാൽ ടിപ്പു എന്ന പേരിൽ ഒരുപാട് പട്ടികളുണ്ട്. അപ്പോൾ ഇനി അവരുടെ കുട്ടികൾക്ക് ടിപ്പു എന്ന് ഇടണം, ഇല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരി പറഞ്ഞത് സത്യമാണ് എന്ന് നമ്മളെ ഇത്ര കാലം വിശ്വസിച്ചിരുന്ന മറ്റ് അമുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ വിശ്വസിച്ചു തുടങ്ങും, വിചാരിച്ചു തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ടിപ്പു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു മഹാസമ്മേളനം ഇവിടെ നടത്തിയിട്ട് എന്താണ് സമൂഹത്തിൽ അത് ചൊലുത്തിയ സ്വാധീനം എന്ന് ഇത്തരം കമൻറ്റുകൾ തന്നെ തെളിവാണ്. പിന്നെ അതിൽ PC ജോർജ് പങ്കെടുക്കുകയും അദ്ദേഹം കുറച്ച് വ്യക്തിപരമായിട്ടുള്ള, അദ്ദേഹത്തിന് ബോധ്യമുള്ള ചില ബോധ്യമുള്ളതോ അല്ലെങ്കിൽ ഫാക്റ്റ് ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഇതിന് വലിയ രീതിയിൽ, ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നവർക്ക് പോലും ഇത് ഒഴിവാക്കാൻ പറ്റാതെ വലിയ രീതിയിൽ ഇതിന് പ്രചാരം കിട്ടുകയുണ്ടായി. അത് അതിനകത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. PC ജോർജ് ഒരു BJP കാരനോ RS കാരനോ ഹിന്ദുവോ പോലുമല്ല. PC ജോർജ് പറഞ്ഞത് PC ജോർജിൻ്റെ അഭിപ്രായമാണ്. PC ജോർജ് ഒരു ആളാണ് പറഞ്ഞതെങ്കിൽ മറ സൈഡിൽ 100 പേർക്ക് മുകളിൽ ഇതിലും കടുത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും കേരള സമൂഹം, പ്രത്യേകിച്ചും മാധ്യമങ്ങൾ, ഇടത് എക്കോ സിസ്റ്റം അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് PC ജോർജ് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ വന്നതും ആ പരാമർശം നടത്തിയതും ഒരു പരസ്യപ്തി പറയുന്ന പോലെ കറ നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ പോസിറ്റീവായത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.